ശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു, എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വീണ്ടും ഒരുമിച്ച് കൂടാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും ആകർഷിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു മണിക്കൂർ സ്വർഗത്തിൻ്റെ കൃപകൾ വർഷിക്കുന്ന അത്ഭുതത്തിൻ്റെ മണിക്കൂറാണ്. ഹൃദയവേദനയോടെ ഇരിക്കുന്നവർക്ക് അവിടുന്ന് വെയിലത്ത് തണലെന്ന പോലെ ആശ്വാസം നൽകും. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് എം വി ജോസഫ് എന്നാണ്. ഞാൻ എറണാകുളത്ത് സെൻറ്റ് ജോർജ് എടപ്പള്ളി ഫിറോന പള്ളി ഇടവാങ്ങമാണ്. എൻ്റെ മകൾ ഭർത്താവും കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞ 15 വർഷമായി വടക്കേ ഇന്ത്യയിൽ ചണ്ഡിഗർ എന്ന സ്ഥലത്ത് താമസിച്ച് ജോലി നോക്കി വരികയായിരുന്നു. ഈ കഴിഞ്ഞ വർഷം 2015 ഏപ്രിൽ 8 എൻ്റെ മരുമകൻ ഒരു അപകടത്തിൽപ്പെട്ട് പൊടുന്നനെ മരിച്ചു. ആകസ്മികമായ സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. എൻ്റെ മകൾക്ക് സ്വന്തമായി പണം സമ്പാദിക്കാനോ അവിടെ തുടരുവാനോ പിള്ളേരെ വളർത്തുവാനോ ഉള്ള യാതൊരു സാഹചര്യമോ ജോലിയോ ഒന്നും ഇല്ലായിരുന്നു. അതുകൂടാതെ എൻ്റെ മരുമകൻ മരിക്കുമ്പോൾ അവർ 1.25 കോടി രൂപ മുടക്കി ഒരു പ്രോപ്പർട്ടി വാങ്ങിയതിൻ്റെ വകയിൽ 1 കോടി രൂപയുടെ കടബാധ്യതയും ഉണ്ടായിരുന്നു. ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യും എന്നറിയാതെ ഞാനും കുടുംബവും മകളും പകച്ചു നിൽക്കുന്ന സമയം ജീവിതത്തിൽ പകച്ചുപോയ സാഹചര്യങ്ങളുണ്ടായി. ഞങ്ങൾ ഉടനെ തന്നെ അവളെ കുഞ്ഞുങ്ങളെയും 2 കൊച്ചുകുട്ടികളാണ് കൂട്ടിക്കൊണ്ട് നാട്ടിലേക്ക് വരികയും എൻ്റെ കൂടെ താമസിപ്പിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഞാനും കുടുംബവും എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി പരിപാടി TVയിൽ കൂടെ കാണുകയും ഷാലോം ചാനലിൽ ഞായറാഴ്ച തോറുമുള്ള അഭിഷേകാഗ്നി TVയിൽ കണ്ട് പ്രാർത്ഥിക്കാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ചെയ്തു.
അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ജനുവരി മാസം 6-ാം തീയതി എടപ്പള്ളി അട്ടപ്പാടി ടീമിൽ ഫാദർ ബഹുമാനപ്പെട്ട സാവിയോച്ചൻ്റെ നയിച്ച ധ്യാനം ഞങ്ങൾ സംബന്ധിച്ച് കൂടുകയും ഈ കടബാധ്യത എങ്ങനെയെങ്കിലും തീരുവാനും അവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വഴി കാണിച്ചു തരുവാനും വേണ്ടി നിയോഗത്തിൽ ഞങ്ങൾ മുട്ടിപ്പായ പ്രാർത്ഥിച്ചു. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ആ ധ്യാനത്തിൽ 5 ദിവസം പ്രാർത്ഥിച്ചു. 5 ദിവസത്തെ ധ്യാനം മുഴുവൻ കൂടി പ്രാർത്ഥിച്ചു. ഈ പ്രോപ്പർട്ടി എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഊരി പകുതി വിലയ്ക്ക് വിറ്റിട്ട് കടം വീറ്റാണെങ്കിലും ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എങ്ങനെയെങ്കിലും ഒരു പകുതി വിലയാണെങ്കിലും കുഴപ്പമില്ല, ഈ കടമൊന്ന് വീട്ടിൽ സമാധാനത്തിൽ ഒന്ന് ജീവിച്ചാൽ മതി. ഒരു മനുഷ്യനായിരുന്നു ഹൃദയത്തിന്റെ ആഗ്രഹം. ഒരു മനുഷ്യനും അത് വാങ്ങിക്കാൻ മുന്നോട്ട് വന്നില്ല. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കേണ്ട സ്ഥലം. അത് കഴിഞ്ഞ് ഞങ്ങള് ഈ പ്രോപ്പർട്ടി വാങ്ങിയത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു പ്രോപ്പർട്ടി കമ്പനി എന്നാണ്. അവര് കാല് പിടിച്ച് പറഞ്ഞു നോക്കി, നിങ്ങൾ പ്രോപ്പർട്ടി തിരിച്ചെടുത്തിട്ട് കടം വിട്ടാനങ്ങനെയുള്ള പൈസ തരണം എന്ന് പറഞ്ഞിട്ട് പോലും അവർ കേട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പോളിസി ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ നിങ്ങളുടേതാണ്, ഞങ്ങൾക്ക് ഇതിനെ തിരിച്ചെടുക്കാനോ അങ്ങനെ പണം തരാനുള്ള യാതൊരു വ്യവസ്ഥയും ഇല്ല എന്ന് പറഞ്ഞ് അവർ കൈയൊഴിയുകയായിരുന്നു. അവരെല്ലാം കൈയൊഴിഞ്ഞ ഈ ധ്യാനം 11-ാം തീയതിയാണ് കഴിഞ്ഞത്. 15-ാം തീയതി കമ്പനിക്കാർ തന്നെ വിളിച്ച് എന്നോട് പറയുകയാണ്, നിങ്ങൾ പ്രോപ്പർട്ടി സറണ്ടർ ചെയ്യുക, ഞങ്ങൾ നിങ്ങളുടെ കടം ഉടനെ തന്നെ വിട്ടാം, ബാക്കി പൈസ 75 ലക്ഷം രൂപയിൽ നിന്ന് 40 ലക്ഷം രൂപ ഒരു കൊല്ലത്തിനകം ഞങ്ങൾ ഈ പ്രോപ്പർട്ടി വിറ്റിട്ട് തിരിച്ചു തന്നോളാമെന്ന് പറയുന്നു. എനിക്ക് എൻ്റെ കണ്ണുകളെയോ കഥകളെയോ വിശ്വസിക്കാൻ പറ്റിയില്ല. കണ്ണുകൾ എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ആകെ കരമൊക്കെ കുറഞ്ഞ് ഭാരം കുറഞ്ഞൊരു പ്രത്യേക അവസ്ഥ പോലെ. അതിൻ്റെ കാരണം ലോൺ തിരിച്ചടയ്ക്കാനോ ഉള്ള പൈസ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. 6 മാസം ലോൺ മുടങ്ങി. അവരുടെ ഭയങ്കര അതിൻ്റെ പലിശ നിങ്ങൾ ചിന്തിച്ചു, പലിശ ഓരോ മാസം 1.5 ലക്ഷം, 1.5 ലക്ഷം ഓരോ മാസം കൂടിക്കൊണ്ടിരുന്നു. അപ്പം അവർ നോട്ടീസുകൾ അയക്കുന്നു, അത് ചെയ്യുന്നു, അവർ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്തു. അപ്പം എൻ്റെ മകളും ഞങ്ങളും വല്ലാത്തൊരു നിരാശയിൽ പടുകുഴിയിൽ പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ അത്ഭുതകരമായ ഈ അറിയിപ്പ് വന്നത്. ധ്യാനത്തിൽ കർത്താവിന് മുമ്പിൽ സറണ്ടർ ചെയ്യാന്ന് പറഞ്ഞ് വെഞ്ചിരിച്ച് ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്, തടസ്സപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളും കുടുംബങ്ങളുടെ തടസ്സങ്ങളും മാറട്ടെ എന്ന് പറഞ്ഞ് ഹോളി വാട്ടർ തളിച്ച് വെഞ്ചിരിച്ചുള്ള ഞാൻ ഓർക്കണ്ട എടപ്പള്ളി ആ ഡെലിവറൻസ്. അന്ന് ഒരു ദിവസം അച്ഛനും വന്നായിരുന്നു, ഒരു ദിവസം കാഞ്ഞിരപ്പള്ളി നിന്ന് അച്ഛനും ആ അവിടെ വന്ന് ഞങ്ങളെ ധ്യാനത്തെ സംബന്ധിച്ചിരുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. വെഞ്ചിരിച്ചൊരു ഡെലിവറൻസ് പ്രവർത്തനമൊക്കെ അവിടെ ചെയ്തായിരുന്നു. അത് വലിയ ഹൈ പ്രൊഡക്ഷനിൽ നിന്ന കമ്പനിയാണ് ഞങ്ങളെ വിളിച്ചിങ്ങോട്ട് പറയുന്നത്, നിങ്ങളത് സറണ്ടർ ചെയ്താൽ ഞങ്ങൾ ഉടനെ കടം വീട്ടിൽ തരാം. അത് ഇവരൊരു പകുതി വില എന്ന് വിചാരിച്ചുള്ളൂ, പക്ഷെ മുഴുവൻ സാധനം അവിടെ കൊടുക്കും. ഞങ്ങൾ ഉടനെ തന്നെ അതിനുള്ള കാര്യങ്ങൾ നീക്കുകയും 23-ാം തീയതി പലിശ അടക്കം 1,12,00,000 രൂപ ആ ബാങ്കുകാർക്ക് അടച്ചു. ആ വലിയ ഭാരം അവിടെ നീക്കിക്കൊടുത്തു. ആ സമയം വരെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. അത് ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷമാണ്, മാസം തോറും 1.5-2 ലക്ഷം പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതിനോടൊപ്പം തന്നെ എൻ്റെ മരുമകനുണ്ടായിരുന്ന ഇൻഷുറൻസിൻ്റെ 1,39,00,000 രൂപയുടെ ക്ലെയിം വീണ്ടും കിട്ടി. അത് കിട്ടി ഒരു തടസ്സവും ഇല്ലാതെ ആ പൈസ കിട്ടി. ബ്ലോക്കായി കടന്ന് എല്ലാം കൂടെ തുറന്ന് പിന്നെ പൈസ കിട്ടി വരവായി. അനുഗ്രഹ മഴ ചുരുങ്ങിയ പോലെ ആയിപ്പോയി. അത് കഴി അതും പോരാ, എൻ്റെ മകൾക്ക് വീടിൻ്റെ അടുത്ത് നടക്കുന്ന ദൂരത്തിൽ ഒരു ജോലിയും കിട്ടി. അവൾ ഇപ്പം അതിൽ ചേർന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലിയും കൊടുത്ത് കുടുംബത്തിനങ്ങോട്ട് സമാധാനം കൊണ്ട് നിറച്ച്. അപ്പം അന്ന് ഇതൊക്കെ നടക്കുകയാണെങ്കിൽ ഞങ്ങൾ ധ്യാനത്തിനും അഭിഷേകന്തിയെ കാണുമ്പോഴൊക്കെ നേരുമായിരുന്നു, ദൈവമേ നടന്നു കിട്ടുകയാണെങ്കിൽ ഞങ്ങളിവിടെ വന്ന് ഈ കാര്യം സാക്ഷ്യപ്പെടുത്താം. അഭിഷേകാഗ്നി സെൻ്ററിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം, കർത്താവേ ഞങ്ങൾ അട്ടപ്പാടിക്ക് വന്നോളാം എന്ന് പറഞ്ഞ് ഈശോയുടെ ഒരു നേർച്ച നടന്ന ആ അതനുസരിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. വളരെ സന്തോഷത്തോടും വളരെ ചൈതന്യത്തോടും അനുഗ്രഹ വർഷം ഞങ്ങൾക്ക് കുടുംബത്തിന് തന്നു. അനുഗ്രഹത്തിന്റെ അധിപതിയായ കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് അനുഗ്രഹം വർഷിച്ചത് പോലെയാണ് ഈ കുടുംബത്തിന് അനുഗ്രഹം കിട്ടിയത്. യേശുവേ നന്ദി, യേശുവേ നന്ദി. കൈ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവ് ആമേൻ. യേശു നാഥാ ആമേൻ, ആമേൻ ദൈവപുത്ര ആമേൻ, ആമേൻ സർവശക്താ നിത്യപിതാവേ ആമേൻ. ആമേൻ യേശു നാഥാ ആമേൻ, ആമേൻ ദൈവപുത്ര ആമേൻ, ആമേൻ സർവശക്താ നിത്യപിതാവേ.
മക്കളെ, ചാടി എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിച്ച് ഒരു അനോയിന്റിങ്ങിന് വേണ്ടി നമുക്ക് ഹൃദയം തുറക്കാം. ദൈവത്തെ ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ശക്തിയാണ് അവിടെ ഇറങ്ങി വരുന്നത്. ഈ ഒരു അനുഭവത്തിൽ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ശുശ്രൂഷയെ പങ്കെടുത്തു, ദൈവശക്തി വ്യാപരിച്ചു, എല്ലാ കോട്ടകൾ ജെറിക്കോ കോട്ട പോലെ ഉയർന്നിരുന്ന പ്രതിരോധങ്ങൾ തകർന്നു. കർത്താവിൻ്റെ വിജയം അവർ കണ്ടു, കർത്താവിൻ്റെ മഹത്വം അവർ ദർശിച്ചു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ശുശ്രൂഷയുടെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നു എന്നുള്ളത് ഒരു പരമസത്യമാണ്. മക്കളെ, ഏതെങ്കിലും കാരണത്താൽ ഹൃദയം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, വിശ്വാസക്കുറവുണ്ടെങ്കിൽ എളിമപ്പെടുക. എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയം തുറക്കണമേ, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ, എൻ്റെ അവിശ്വാസം തുറന്ന് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അത്തിനാവുകൾ തൻ രൂപത്തോടെ, ഭൂമിയിളകും അഭിഷേക ശക്തിയ, ഭൂമിയിളകും അഭിഷേക ശക്തിയ, പൂരിതരാകട്ടെ പുതുശക്തിയാർ, അഭിഷേകാത്മീയ പൂരിതരാകട്ടെ പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ, അഭിഷേകത്തീക്കാൻ ചാഞ്ഞു വീശട്ടെ ഇത് പുതിയൊരു പെന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീക്കാൻ ചാഞ്ഞു വീശട്ടെ പുതുശക്തിയാർ പുത്തനുണർവാർ, അഭിഷേകാത്മീയ പൂരിതരാകട്ടെ പുതുശക്തിയാർ പുത്തനുണർവാർ, അഭിഷേകാത്മീയ പൂരിതരാകട്ടെ അഭിഷേകാത്മീയ പൂരിതരാകട്ടെ, അഭിഷേകാത്മീയ പൂരിതരാകട്ടെ അഭിഷേകാത്മീയ പൂരിതരാകട്ടെ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. കൈ ഉയർത്തി രണ്ടെന്ന് പറയാം. പ്ലീസ് ബി സീറ്റഡ്. എല്ലാ കുട്ടികൾക്കും സുഖമാണെന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. ഓൾ ചിൽഡ്രൻ, ഐ സ്പെഷ്യലി ഗ്രീറ്റ് യു ഫ്രം അഭിഷേകാഗ്നി ഹിൽസ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഐ ഹോപ്പ് യു ഓൾ കീപ് ഫൈൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നെക്സ്റ്റ് വീക്ക് വെൻ യു കം, പ്ലീസ് ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ടു അറ്റൻഡ് അഭിഷേകാഗ്നി എപ്പിസോഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, അനേക രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നവരും മലയാളത്തിൻ്റെ ടച്ച് വിട്ടുപോയ കുട്ടികളുണ്ട്. അവരോട് രണ്ട് മിനിറ്റ് അച്ഛൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് അവരെ ആദരിക്കുന്നതിന് തുല്യമാണ്. സന്തോഷത്തിൽ ഒന്നുകൂടെ പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ജനകീയ സുവിശേഷ വേല. ഈ ഒരു കൺസെപ്റ്റ് ഒരു പക്ഷേ നമുക്ക് പലർക്കും ഒരു പുതിയ ഒരു വിഷയമായി തോന്നാം, ഒരു പരിചയമില്ലാത്തൊരു മേഖല പോലെ തോന്നാം, ജനകീയ സുവിശേഷ വേല. കാരണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം ഇടം വല തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം
കുടുംബനാഥന്മാർ, അവരുടെ കുടുംബജീവിതത്തിൻ്റെ നടുവിൽ നിന്ന് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ സാക്ഷികളായി സമയം ഒട്ടും മെനക്കെടുത്താതെ ഓടി നടന്ന് സുവിശേഷ വേല ചെയ്യുകയാണ്. അനേകം യുവതി യുവാക്കന്മാർ ഇന്ന് തങ്ങളുടെ പഠനത്തിൻ്റെ നടുവിൽ, ജോലിയുടെ നടുവിൽ സമയം കണ്ടെത്തി തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച്, ജോലി സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച് ഇതിനൊക്കെ സമയം കണ്ടെത്തി പോയി സുവിശേഷ വേല ചെയ്യുകയാണ്. അച്ഛൻ യു കെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ഛൻ്റെ അടുത്ത് അനവധി കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ശ്രദ്ധയപ്പെട്ടു. അവർ പകൽ മുഴുവൻ ഡ്യൂട്ടി ചെയ്യും, രാത്രി കുടുംബമായിട്ട് ചെറിയ കൈക്കുഞ്ഞുങ്ങളെല്ലാം വഹിച്ച് ദേവാലയത്തിലേക്ക് വന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ രാത്രി മുഴുവൻ അവർ കണ്ണീരൊഴുക്കി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ അവർ പിറ്റേ ദിവസം വീണ്ടും അവർ ഡ്യൂട്ടിക്ക് പോകും. കുട്ടികൾ വീണ്ടും പ്രാർത്ഥിച്ചൊരുങ്ങി അവർ വീണ്ടും സ്കൂളിലേക്ക് പോകുന്നു. കഷ്ടത സഹിച്ച് കുടുംബജീവിതത്തിൻ്റെ നടുവിൽ സുവിശേഷ വേല, കഷ്ടത സഹിച്ച് യൂണിവേഴ്സിറ്റി സ്റ്റഡീസിൻ്റെ നടുവിൽ സുവിശേഷ വേല. ചിലർ വൺ ഇയർ ബ്രേക്ക് എടുത്ത് ഫുൾ ടൈം കമ്മിറ്റ്മെൻ്റ് എടുത്ത് പഠനത്തിൻ്റെ ഇടയിൽ ഫുൾ ടൈമറായി ഒരു വർഷമൊക്കെ കമ്മിറ്റ്മെൻ്റ് എടുക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലുയാ. ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനപരമായി ലക്ഷോപലക്ഷം ആളുകൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തോളോട് തോള് ചേർന്ന് ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം ധ്യാന കേന്ദ്രങ്ങൾ, അനേകം ഫ്രോനകൾ, ഇടവകൾ, സഭയുടെ പ്രവർത്തനങ്ങൾ, അനേകം പുതിയ പുതിയ കമ്മ്യൂണിറ്റികൾ, അനേകം ന്യൂ മൂവ്മെൻറ്റ്സ്, സുവിശേഷത്തിലെ ന്യൂ മൂവ്മെൻറ്റ്സ്, ഫക്കലാരെ കമ്മ്യൂണിറ്റി പോലെ, ഓപ്പസ് ദേ പോലെ ഒരുപാട് പുതിയ പുതിയ മൂവ്മെൻറ്റ്സ്, അങ്ങനെ ലക്ഷോപലക്ഷം ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി വ്യക്തികളുടെ ഉള്ളിൽ ഇതിനെ ദുഷിച്ച് പറയാൻ വേണ്ടി ദുഷ്ടാത്മാവ് ഇടപെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി പറയുന്നത് കേട്ടു, വളരെ തീഷ്ണതയോടെ സുവിശേഷ വേല ചെയ്യുന്ന സുവിശേഷകരെക്കുറിച്ച്, അൽമായ സുവിശേഷകരെക്കുറിച്ച് ഒരു വ്യക്തി ദുഷിച്ച് പറഞ്ഞു കേട്ടു. നല്ല സംഖ്യ കിട്ടപ്പോരുണ്ടായിരിക്കും, അല്ലെങ്കിലൊന്നും ഇങ്ങനെയൊന്നും ആരും പോകുമൊന്നുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു സമയത്ത് വേറൊരാളിങ്ങനെ പറയണത് കേട്ടു, വേറൊരു സുവിശേഷകരെ കുറിച്ച്, നല്ല സിൻസിയറായി കർത്താവ് അംഗീകാരമുദ്ര വെച്ച ഒരു സുവിശേഷകരെ കുറിച്ച്, ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ചെന്ന് ആ ചെറുപ്പക്കാരൻ്റെ ഭാര്യയോടും മക്കളോടും പറയുകയാണ്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അങ്ങനെ ഓടി നടക്കുക ലോകം നന്നാക്കാൻ വേണ്ടി. മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോൾ, ഒരു ഇടവ ഇട ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് അവിടെ മുഴങ്ങിയതായിട്ട് ആളുകൾ പറഞ്ഞത് കേട്ടു. ഇടവക അതിർത്തി വീട് എന്തിനാണ് പരക്കം പാഞ്ഞു പോണത്? ഇവിടെയുള്ള ഈ ഇടവയെ തന്നെ നിൽക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ അന്തസ്സിൽപ്പെട്ടവർ, ഓരോ ജീവിതാന്തസ്സിൽപ്പെട്ടവർ, ഓരോ ലെവലിൽ നിന്നുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് പോകുന്ന കർത്താവിൻ്റെ നിഷ്കളങ്കരായ കർത്താവിൻ്റെ ദാസന്മാരെയും ദാസിമാരെയും ആക്രമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തന്നെ നമ്മളുടെ മേൽ അനർത്ഥം വരുത്തി വയ്ക്കുകയാണ്. ആരാണ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുന്നത്? സുവിശേഷ വേല ചെയ്യുന്നവരോ സുവിശേഷ വേലയ്ക്ക് പോകാതിരിക്കുന്നവരോ? ചിന്തിച്ച് നോക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപാട് കുടുംബനാഥന്മാരെയും യുവതിവാക്കന്മാരെയും എനിക്കറിയാം. അവരവരുടെ ജോലി കമ്പനിയിൽ ജോലി ചെയ്ത് അവരെ ശമ്പളം മുഴുവൻ വീട്ടിൽ കൊടുത്ത് അതിനിടയ്ക്ക് കിട്ടുന്ന ശനിയാഴ്ചയോ അതിനിടയ്ക്ക് കിട്ടുന്ന ഒരു ലീവ്, ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ ലീവ് കിട്ടുമ്പോൾ ആ ലീവിൻ്റെ ദിവസം സ്വന്തമായി അങ്ങനെ പിക്നിക്കിനോ കാര്യത്തിനൊന്നും പോകാതെ കൂട്ടുകാരുടെ കൂടെ സൊള്ളിയടിക്കാതെ അവർ സുവിശേഷത്തിൻ്റെ ദൗത്യം നിർവഹിച്ച് കർത്താവിന് വേണ്ടി സമയം വ്യയം ചെയ്യുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ വചന വിശുദ്ധിലൊക്കെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ, നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ ഭാര്യയുടെ കാര്യം മാത്രം നോക്കിയിരുന്നാൽ നിങ്ങളുടെ ജീവിതം വിജയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ, നിങ്ങളുടെ മക്കളുടെ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ കാര്യം മാത്രം നോക്കി അത് വിജയിപ്പിച്ചെന്ന് വിചാരിച്ചാൽ ലോകദൃഷ്ടിയാ നിങ്ങളൊരു വിജയമാണെങ്കിലും ദൈവസന്നിധിയിൽ നിങ്ങളുടെ ജീവിതം ഒരു പരാജയമാണ്. അതാണ് കഴിഞ്ഞ ആഴ്ച ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ അസമാധാനം നമ്മളെ കാത്തിരിക്കുന്നു, ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രതികൂലം നമ്മളെ കാത്തിരിക്കുന്നു. ഇനി നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരാളെ കർത്താവ് ഉയർത്തുന്ന സമയത്ത് പള്ളിയുടെ കാര്യം നോക്കാതെ, ഇടവയുടെ കാര്യം നോക്കാതെ നാട് നന്നാക്കി ഓടി നടക്കുകയാണ്. ആദ്യം പള്ളിയുടെ കാര്യം നോക്ക്. പ്രിയപ്പെട്ട സഹോദരൻ, പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാണുന്ന ഈ പള്ളി ഒരു അതിർത്തി എന്നതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ സഭയുടെ ദൗത്യത്തിൽ പങ്കുചേരുമ്പോൾ ഒരു വിശ്വാസി മാമോദീസയിൽ സ്വീകരിച്ച ആ വിശ്വാസിയുടെ അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വിശ്വാസി വളരുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പാരഗ്രാഫ് 900 അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്,
എല്ലാ ക്രിസ്തീയ വിശ്വാസികളെയും പോലെ അൽമായരെയും അവരുടെ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ദൈവം പ്രേഷധർമ്മം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷയുടെ ദിവ്യരഹസ്യം ലോകമെങ്ങും എല്ലാ മനുഷ്യരും അറിയുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനായി വ്യക്തിപരമായോ സംഘങ്ങളായോ ചേർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് അവകാശവും കടമയുമുണ്ട്. അവരിലൂടെ മാത്രമേ സുവിശേഷം ശ്രവിക്കാനും ക്രിസ്തുവിനെ അറിയാനും മനുഷ്യർക്ക് സാധിക്കുകയുള്ളൂ എന്ന സാഹചര്യത്തിൽ ഈ കടമ കൂടുതൽ നിർബന്ധ സ്വഭാവമുള്ളതായിത്തീരുന്നു. സഭാസമൂഹങ്ങളിൽ അവരുടെ പ്രവർത്തനം വളരെ അത്യാവശ്യമാണ്. എന്തെന്നാൽ അതില്ലാതെ പലപ്പോഴും അജപാലകരുടെ പ്രേഷിത പ്രവർത്തനത്തിന് പൂർണ്ണ ഫലം ലഭിക്കുകയില്ല. തിരുസഭയുടെ പ്രബോധനമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽമായ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സഭ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് തിരുസഭയിലുള്ളത്. പള്ളി എന്ന് പറയുമ്പോൾ ചെറിയൊരു താവട്ടത്തിലെ കാര്യം മാത്രം ചിന്തിക്കരുത്. സഭയുടെ ആവശ്യവും സഭയുടെ വേദനയും സഭയുടെ കാഴ്ചപ്പാടും നാം ഹൃദയത്തിൽ പേറണം. അങ്ങനെ ഹൃദയത്തിൽ പേറി നടക്കുന്നവരാണ് സുവിശേഷത്തിന് വേണ്ടി തങ്ങളുടെ കുടുംബവും തങ്ങളുടെ അതിർത്തികളും വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് പോകുന്നത്. ഒരു ഇഷ്ടമുള്ള കമ്പനി ജോലിക്ക് കയറുന്നവരല്ല സുവിശേഷ വേല. സുവിശേഷ വേല കർത്താവിൻ്റെ ആത്മാവിൻ്റെ വേലയാണ്. ആത്മാവ് എങ്ങോട്ട് നയിക്കുന്നുവോ അവിടെ പോയി വേല ചെയ്യണം. അത് കർത്താവിന് മുമ്പിലുള്ള ഡ്യൂട്ടിയാണ്. പിന്നെ കിട്ടപ്പോര്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിട്ടപ്പോര് കൊണ്ടല്ല അൽമായ മക്കൾ സുവിശേഷ വേലയ്ക്ക് പോകുന്നത്. അൽമായ മക്കൾ മാത്രമല്ല, ലോകത്തിൽ സുവിശേഷ വേലക്കാരെ ദുഷിക്കാൻ വേണ്ടി ഇതുപോലുള്ള ചില മുരട്ട് ന്യായങ്ങളുമായിട്ട് ചില ആളുകൾ വളരെ പ്രചരണം നടത്തുന്നതിൻ്റെ ശ്രദ്ധയപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിട്ടപ്പോരിന് വേണ്ടിയല്ല ഒരു സുവിശേഷകൻ സുവിശേഷം കയ്യിലെന്തിയിരിക്കുന്നത്. ഒരു സുവിശേഷകൻ സുവിശേഷം കയ്യിലെന്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ആ ദൈവദാസനെ വിളിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് നിലനിൽക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1816 ഗണ്ണികയിൽ സഭ ദൈവമക്കളെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ ശിഷ്യൻ വിശ്വാസം സൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അത് ഏറ്റുപറയുകയും ഉറപ്പോടെ അതിന് സാക്ഷ്യം വഹിക്കുകയും അത് പ്രചരിപ്പിക്കുകയും കൂടി ചെയ്യണം. മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറയാനും സഭയ്ക്ക് നിരന്തരമുണ്ടാകുന്ന പീഡനങ്ങളുടെ മധ്യെ കുരിശിൻ്റെ പാതയിൽ അവിടുത്തെ പിന്തുടരാനും എല്ലാവരും സന്നദ്ധരായിരിക്കണം. വിശ്വാസത്തിൻ്റെ സാക്ഷ്യവും വിശ്വാസ ശുശ്രൂഷയും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. എന്നാൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിന് മുമ്പിൽ ഞാനും തള്ളിപ്പറയും. സുവിശേഷ വേല നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും വിശ്വാസത്തിൻ്റെ സാക്ഷിയും എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുക, കർത്താവിൻ്റെ സുവിശേഷം സാക്ഷിയാവുക, ശുശ്രൂഷ ചെയ്യുക എന്നത് തന്നെയല്ലേ? ഇതല്ലേ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇത് തന്നെയല്ലേ ക്രിസ്തുവിൻ്റെ വചനം നമ്മളെ നിർബന്ധിക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:14 തിരുലിഖിതം: എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. Matthew 24:14. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. ഇത് ജനകീയ സുവിശേഷ വേലയുടെ കാലം. ഒരാളോ രണ്ടാളോ അഞ്ചാളോ പത്താളോ 1000 or 10,000 ആളുകൾ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് എല്ലാ മുക്കിലും മൂലയിലും സുവിശേഷം പ്രസംഗിക്കപ്പെടുകയില്ല. അതിനുവേണ്ടി ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ലക്ഷോപലക്ഷം ദൈവമക്കളെ ഉണർത്തി മാമോദീസരുടെ ശക്തി അവരിൽ ജ്വലിപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി ഇന്ന് ലോകവ്യാപകമായി സുവിശേഷത്തിന് വേണ്ടി ജനത്തെ ഉണർത്തുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാരും ആത്മാവിനോട് യുദ്ധം ചെയ്യുന്നവരായി കാണപ്പെടരുത്. നമ്മളാരും പരിശുദ്ധ ആത്മാവിനോട് എതിർത്ത് നിൽക്കുന്നവരായി കാണപ്പെടരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് ദൈവത്തോട് ഹൃദയം തുറന്നു തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ നാളുകളിൽ അൽമായ ശുശ്രൂഷയെ ദുഷിക്കുകയോ അവമതിച്ച് കാണുകയോ നിന്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കണം. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഓരോരോ സുവിശേഷ സംഘങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും കടമ എന്താണ്?
ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ? ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ? രണ്ടു കരങ്ങൾ ഉയർത്തി, പിതാവേ ആത്മാവിനെ അയക്കണമേ, എന്റെ അകതാർ ഉണർത്തണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. പിതാവേ ആത്മാവിനെ അയക്കണമേ, അയക്കണമേ, അകതാരിതാ ഒരുങ്ങി പിതാവേ ആത്മാവിനെ അയക്കണമേ. അകതാരിതാ ഒരു അപ്പോസ്തലന്മാരെ ഉയർപ്പിക്കണമേ, ആത്മാവിനെ സുവിശേഷകരെ ശക്തിപ്പെടുത്തണമേ, അയക്കണമേ എന്നകതാരിതാ ഒരുങ്ങി വൻ കൃപകൾ ചൊരിയണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന ഉയർത്തി പ്രാർത്ഥിക്കുന്ന സമയം അന്ധകാര ശക്തികൾ ഇടിമിന്നൽ പോലെ നിപതിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ശക്തി മോക്ഷത്തിൽ നിന്ന് ദൈവമക്കളുടെ മേൽ വർഷിക്കപ്പെടുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി, റൂഹായേ റൂഹായേ വരണമേ. എത്ര ഉച്ചത്തിൽ വിളിക്കാമോ അത്ര ഉച്ചത്തിൽ സ്തുതിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. റൂഹാ റൂഹാ വരിക, അഭിഷേകം ചെയ്യണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി, റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹാ റൂഹാ റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. പുതിയൊരു പന്തക്രിസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേക തീ കാഞ്ഞു വീശട്ടെ. ഇത് പുതിയൊരു പന്തക്രിസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേക തീ കാഞ്ഞു വീശട്ടെ. പുതുശക്തിയായി പുത്തൻ ഉണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയായി പുത്തൻ ഉണർവായി അഭിഷേകാഗ്നിയാൽ പൂരിതരാകട്ടെ.